ഒരു വർഷത്തിൽ പത്തിൽ നിന്ന് അൻപതിലെത്തിയിരിക്കുകയാണ് ബിജു. കഴിഞ്ഞ ആഴ്ച ബിജുവിന് യൂട്യൂബ് സിഇഒ ഞാനും ബിജുവും കണ്ടിരുന്നു. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് ബിജുവിന്റെ കഥ പറഞ്ഞു. ബിജുവിന്റെ കാര്യം മാത്രമല്ല പുള്ളിക്കാരന്റെ അടുത്ത് പറഞ്ഞത്. ബിജു സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഓരോ ക്രിയേറ്റേഴ്സിനെ കേരളത്തിലെ എല്ലാ റെക്കോർഡ്സിനെ നമ്മുടെ എങ്ങനെയാണ് നിങ്ങളുടെ ക്രിയേറ്റ് ഒരു ഫാമിലി പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാ പറ്റി ബിജു ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളിക്കാരനോട് സംസാരിച്ചു. ബിജുവിന് അവാർഡ് കിട്ടുന്നതും ആ അവാർഡ് കിട്ടുന്ന മൂമെന്റ് അതിന്റെ ഫോട്ടോ ഫുട്ടേജും എല്ലാം ബിജുവിന്റെ ചാനലിലും മറ്റു സോഷ്യൽ മീഡിയയിലും പഠനം വരുന്നതായിരിക്കും അല്ലേ? അപ്പൊ ബിജു, ഞാൻ ബിജുവിന് തരികയാണ് രണ്ട് വാക്ക് പറയാൻ. എല്ലാരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ബിജുവിന്റെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ് ആക്ച്വലി. പാൻഡമിക്കില് നമ്മുടെ കൊറോണ വരുന്നത് വരെ ബിജു ഒരു ബസ്സിലെ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിജുവിന് പാൻഡമിക്കില് ജോലി നഷ്ടപ്പെടുകയും പിന്നെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ഒരു നാടകമോഹം ബിജുവിന് വരുന്നത്, തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ബിജു യൂട്യൂബ് ജേണി തുടങ്ങുന്നത്. ആദ്യത്തെ 2021 ബിജു ആ ജേണി തുടങ്ങിയത്. ആദ്യത്തെ എത്രയോ മാസം ബിജുവിന് അത്ര വലിയ ഗ്രോത്ത് കിട്ടിയില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടുത്തെ പല ക്രിയേറ്റേഴ്സും ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം യൂസ് കിട്ടിയില്ലെങ്കിൽ അത് നിർത്തും, അല്ലെങ്കിൽ യൂസ് ഇല്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്യും, വിഷമിക്കും. പക്ഷേ ഈ മനുഷ്യൻ ഏകദേശം ഒരു വർഷത്തോളം എടുത്തു സീറോയിൽ നിന്ന് 100K, 6 months അല്ല, 6 മാസം എടുത്തു സീറോ നിന്ന് 100K. പക്ഷെ അവിടെയാണ് ആ 100K നിന്ന് 1 million ആവാൻ പിന്നെ വീണ്ടും ഒരു 6 മാസം എടുത്തു. ആ 1 million നിന്ന് 10 million ആവാൻ ഒരു വർഷം എടുത്തു. ആ 10 million നിന്ന് 50 million ആവാൻ വീണ്ടും ഒരു വർഷം എടുത്തു. അത് ഇദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി, ഇദ്ദേഹത്തിന്റെ അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ബിജുവിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പല പേർക്ക് എന്തുകൊണ്ട് ബിജുവിന് ഇങ്ങനെ ഒരു ഗ്രോത്ത് കിട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിജുവിനെ ഇവിടെ നിർത്തി ബിജുവിൻ്റെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം. എന്ത് ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ബിജു ഒരു ട്രെൻഡ് സെറ്ററാണ്. ബിജു സ്വന്തമായിട്ടൊരു വഴി വെട്ടിയത് കൊണ്ടാണ്. ഇപ്പോൾ ബിജുവിൻ്റെ നോക്കുമ്പോൾ ചാനൽ നോക്കുമ്പോഴാണെങ്കിൽ ബിജുവിൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നോക്കുക. ആ ബിജു ഒരു സ്വന്തമായിട്ട് തന്നെ ഒരു ഇപ്പോൾ ഒരു സബ് ഷോ ഓണർ ഉണ്ടെങ്കിൽ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞു ബിജു തുടങ്ങിയതാണ് ടോം ആൻഡ് ജെറി സീരീസ്. ഇന്ന് അത് ഇന്ത്യയിലെ മിക്ക ക്രിയേറ്റേഴ്സും ബിജുവിനെ പോലെ കണ്ടന്റ് ചെയ്യുന്ന ഒരു ടോം ആൻഡ് ജെറി സീരീസ് ബിജുവിനെ കണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിട്ടത്തെ ഇങ്ങനെ വ്യൂസ് കിട്ടും എന്നൊക്കെ ന്യൂസ് ക്രിയേറ്റേഴ്സിന് ഇടയ്ക്കുണ്ട്. അങ്ങനെ ഒരു വഴിപറ്റിയ ഒരു പൈനിയറാണ് ബിജു. അതേപോലെ തന്നെ മ്യൂസിക്കും യൂട്യൂബ് ഷോർട്സും എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്ന് എല്ലാവർക്കും മുമ്പേ ഒരു എക്സാമ്പിളായി കാണിച്ചു തന്ന ഒരാളാണ് ബിജു. ബിജുവിൻ്റെ വീഡിയോസ് എസ്പെഷ്യലി ഷോർട്ട് വീഡിയോസ് നോക്കുകയാണെങ്കിൽ അതിൽ പാട്ടും ഇമോഷൻസും ഇവരുടെ ഒരു റിലേറ്റബിൾ സ്റ്റോറിയും മാത്രമേ ഉള്ളൂ, ഡയലോഗ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ബിജു പറയുന്ന ഈ കഥ ആർക്ക് വേണോ റിലേറ്റ്, മലയാളം അറിയണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ നമ്മുടെ കൾച്ചർ ഒന്നും അറിയണമെന്നില്ല. കാരണം ബിജുവിൻ്റെ സ്റ്റോറി, ബിജുവിൻ്റെ കഥകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ബിജുവിന് എത്ര കൺട്രീസിൽ നിന്ന് വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് അറിയാം? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? അക്രോസ് ദ ഗ്ലോബ് എത്ര കൺട്രിയിൽ നിന്ന് എത്ര ബിജുവിൽ ഇന്ന് 50 കൺട്രീസിലേറെ റെഗുലർ വ്യൂവർഷിപ്പ്. നിങ്ങൾ ഇതൊക്കെ ഒരു പാഠമാണ്. അതായത് വേറൊരു കാര്യം, മൂന്നാമതൊരു കാര്യം കൂടെ പറയാം, എങ്ങനെ ഈ ഷോർട്സിൽ പോയത്. ഇപ്പോൾ ബിജുവിൻ്റെ ജീവിതത്തിലെ തന്നെ ബിജു എന്ന് പറഞ്ഞു ഏറ്റവും വലിയൊരു മൊമെന്റ്സ് വന്നായിരുന്നു ഈ ഒരു യൂട്യൂബിൻ്റെ സിഇഒ കാണുക, 50 മില്യൺ വാങ്ങിക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത്, ഞങ്ങൾക്ക് ആ സ്ലോട്ട് കിട്ടിയത് 12:45. ബിജുവിന് 12 മണിക്ക് വീഡിയോ ഇടും. ബാക്കി ഒരു ഭൂരിഭാഗം പേര് വേണമെങ്കിൽ ഇങ്ങനൊരു ഇതാവുമ്പോൾ ഓക്കെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം, അതിനുവേണ്ടി ഇത് ചെയ്യാം. പക്ഷെ ബിജു അന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് 12 മണിക്ക് വീഡിയോ ഇടും, അത് പറ്റുമോ? ആ 12 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ബിജുവിന് വീഡിയോ പോയാണ്. അതിന് ദൈവം വന്ന് കാണണം എന്ന് പറഞ്ഞാലും ബിജുവിന് ആ വീഡിയോ ഉണ്ട്. ആ ഒരു കൺസിസ്റ്റൻസ്, ആ ഒരു ഡെഡിക്കേഷൻ,
ഇതൊക്കെയാണ് ബിജുവിനെ ഇന്ന് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ഒരു യൂട്യൂബ് പാർട്ട് മാനേജർ എന്നുള്ള നിലയിൽ ഞാൻ ബിജുവിനെ ഒരു ലൈവ് എക്സാമ്പിൾ ആയിട്ട് നിന്നിട്ട് പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല, വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ല, വീഡിയോസിന് വിചാരിക്കുന്ന അത്ര ഇത് കിട്ടുന്നില്ല. അത് ഈ ഒരു മനുഷ്യനെ ഇവിടെ നിർത്തി, കാരണം നമുക്ക് ഒരു മലയാളിയായിട്ട് ഏഷ്യയിലെ നമ്പർ വൺ എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി പ്രിയറിനെ ലൈവായിട്ട് വെച്ച് ഞാൻ പറയാം, ബിജുവിൻ്റെ ആ കൺസിസ്റ്റൻസി അത് നിങ്ങളും പഠിക്കുക. അത് നല്ല ഒരു വലിയ റോൾ മോഡലാണ് ബിജുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതായത് നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്താൽ അതിന് എന്തുണ്ടെങ്കിലും പറ്റുന്നത്രയും കഴിയുന്നത്രയും ആ ടൈമിൽ നിൽക്കുക, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ ഇന്നോവേഷൻസും കണ്ടന്റിൽ കൊണ്ടുവരിക ബിജു ചെയ്ത പോലെ. ഇനി മൂന്നാമത്, ഇതിലെല്ലാം മൂന്നാമത്, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ടെലിവിഷനോ അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ല. യൂട്യൂബിൽ നിങ്ങളുടെ കണ്ടന്റ് കാണുന്ന പറഞ്ഞാൽ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ള സാധാരണ ആൾക്കാരാണ്. അവരുമായിട്ട് എത്രത്തോളം നമുക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റുമോ, റിലേറ്റബിൾ കോണ്ടന്റ് ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം അവരുടെ കുടുംബത്തിൽ ഒരു അംഗമാകാൻ നമുക്ക് പറ്റുമോ, അത്രത്തോളം നമുക്ക് യൂട്യൂബിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബിജുവിന്. ഇപ്പോൾ ഓക്കെ ആയല്ലോ, എനിക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നത് എന്നെ പറ്റി എനിക്കറിയാനൊക്കെ കൂടുതൽ നിൽക്കുമെന്ന് അതിൽ പറഞ്ഞ ഭയങ്കര സന്തോഷം. ഞാൻ നമ്മളെ നാട്ടിലെ ബസ്സിൽ ഡ്രൈവറാണ്, ഞാനിപ്പോൾ ബസ്സെടുക്കുന്നുണ്ട്, അപ്പോൾ അറിയാനില്ലായിരുന്നു. അപ്പോൾ ഈ ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചാനലെല്ലാം ഒക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന വെച്ചാൽ കാണും ഇങ്ങനെ വീഡിയോ ഒന്നവരാരും, അങ്ങനെ കുറച്ചങ്ങോട്ട് ഇങ്ങോട്ടിലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള നമ്മളെ സുഹൃത്ത് പുറത്താണ് നമ്മളിങ്ങനെ തുടങ്ങിയതും. അങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോൺ വാങ്ങിട്ട് വന്നിട്ട് ഞാനൊരു വീഡിയോ ലോക്ക്ഡൗണിൻ്റെ സമയത്താണല്ലോ, അപ്പം ഞാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു. തുടങ്ങിയൊരു എനിക്കൊന്ന് അതിൽ അത്ര ഒരു ചെന്നെ തന്നെ വിളിച്ചു. ആ സമയത്ത് വിളിച്ചത് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ്. ഇല്ലേ ചിലപ്പോൾ ഞാൻ ഈ ഇങ്ങനെ പോകാമെങ്കിലും എനിക്ക് ഈ പ്ലേ ബട്ടൺസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല, ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാനുള്ള വലിയ ഐഡിയ ഒന്നും എടുക്കില്ല. അപ്പോൾ പുള്ളി എല്ലാവരെയും നമ്മളെ വിളിക്കും ഇങ്ങനത്തെ പരിപാടിക്കല്ലോ, ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്തിയിരിക്കുന്നവരെ അതിപ്പുറം വിളിച്ചോണ്ടാണ്. ഞാൻ ഇനിയിപ്പോൾ എവിടെയാണെന്ന് പുള്ളി വിളിച്ചാൽ ഞാൻ പോകും. പുള്ളിയിൽ നമ്മൾ ഇരുപത്തി ഒരു ബന്ധം എനിക്ക് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം അതിലിപ്പുറം പറഞ്ഞു. നമുക്ക് ചിലപ്പോൾ തോന്നും വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഡൗൺ ആയിട്ട് ആരും കാണുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മളിരിക്കും അത് നിർത്താൻ പോലല്ല, നമ്മളത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു നാള് ഒരു നാള് നമ്മൾ സമയം വരും. ആ സമയത്ത് നമ്മൾ നല്ല വീഡിയോ നമ്മൾ അതുവരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആ വീഡിയോയിൽ നല്ലൊരു കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടേ ചെയ്യുക. വെറുതെ ഒപ്പിക്കുന്ന ആ ഒരു ചില സമയത്തെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ടൈം കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. എന്നാലും മാക്സിമം നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പറായിട്ടിനെ ചെയ്യാൻ ട്രൈ ചെയ്യണം. കാരണം നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് വരലാൻ സമയത്ത് നമ്മൾ ആദ്യകാലത്തെ വീഡിയോകളെല്ലാം പൊന്തി വരും. ചിലത്തെ ഏറ്റവും ടോപ്പുള്ള വീഡിയോ നമ്മൾ ഏത് വീഡിയോ ആണോ ആൾക്കാരുടെ മുന്നിലേക്ക് എത്തുന്നത് ഒക്കെയും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളൊരു ബോറായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, നമുക്ക് അത്ര വലിയ നമ്മൾ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു വീഡിയോ ഒക്കെ ഒരാൾക്ക് എത്തും. പക്ഷെ പിന്നെ അവർ നമ്മളെ വീഡിയോ കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാ വീഡിയോയിലും തന്നെ നന്നായിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ആരും വ്യൂസ് കുറഞ്ഞ് അങ്ങനെയൊന്നും ഒരിക്കലും തന്നാണുള്ള അതിൽ കുറഞ്ഞതാ. ഞാൻ കുറേ ഇങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ട് വീട്ടുകാരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ബ്ലോഗിൽ ചെയ്യുന്ന കാര്യമായിരിക്കും. നമ്മളിപ്പോൾ വീട്ടിലെവരെങ്കിലും വിളിക്കുമ്പോൾ അവർ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ തിരക്കിലോ കാര്യത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കറിയെല്ലാം രാത്രി ഉറക്കി എഴുതി എല്ലാം വെച്ച് രാവിലെ എടുക്കാൻ നോക്കുമ്പോൾ ഇവരെ തിരക്കിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചെറിയ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും പൊതുവേ അറിയില്ല, അവൻ്റെ വീട്ടിലൊന്നും അങ്ങനെ അറിയില്ലെങ്കിലും. പക്ഷെ അവർ ഭയങ്കര കൃത്യമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ള ചെങ്ങന്മാരായാലും എല്ലാവരും കേട്ടതില്ലാന്ന് അത്ഭുതം. ഇവനെന്ത് എന്നായി ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയല, അവരെല്ലാവരും അങ്ങനെ വിശ്വസിച്ച് കൂടെ നിന്നു. ഇതേ സത്യത്തിൽ ഞാൻ എനിക്ക് അവകാശപ്പെട്ടല്ല, എല്ലാവർക്കും കൂടിയല്ല ഞാൻ നമ്മളെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരായാലും നമ്മളെ കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാർ കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കുടുംബാംഗങ്ങൾ ആ ഓരോ അംഗങ്ങൾക്കുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നില്ല. കാരണം വെച്ചാൽ ഓരോരാളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു എത്ര നല്ല വീഡിയോ ചെയ്താലും നമുക്ക് എത്ര കഴിവുണ്ട് പറഞ്ഞാലും നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല. നമ്മളെ കൂടെയുള്ള അവരെ നമ്മളെ കൂടെ വരുമ്പോൾ മാത്രമേ ആവില്ല. അതുകൊണ്ട് നമ്മൾ ആരുമല്ല ഹീറോ, അവരാണ് ഹീറോ. നമ്മളത് എപ്പോൾ മനസ്സിലുണ്ടാകണം. ഓരോരാളോടും അതിനനുസരിച്ചിട്ട് റെസ്പെക്ട് ചെയ്ത് കൊടുക്കുക. അത്രയും വിലപ്പെട്ട ആരാണ് നമ്മുടെ മുന്നിലുള്ളത്. മാക്സിമം വീഡിയോ ചെയ്യുക, ഒരിക്കലും തളർന്നു പറയും, തളർന്നു പോകാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കവി ഒരു ദിവസം പറഞ്ഞ ഓർമ്മയുണ്ട്, ഭാര്യ പറഞ്ഞുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാം 400 300 ആയപ്പോൾ അതിൽ നല്ല വ്യൂസ് ഉണ്ടായി, ഒരു മിനിറ്റ് കൂടി പറഞ്ഞ് നിർത്താം. അപ്പോൾ
നിണ്ടുകൊണ്ട് അറിയാം. പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞപ്പോ എന്തോ പറയണമെന്നുണ്ടാണ്. അപ്പൊ ആദ്യം വീഡിയോ തോന്നി നിൽക്കുമ്പോ ഈ സബ്സ്ക്രൈബർ ആദ്യം സബ്സ്ക്രൈബർ കുറഞ്ഞാലും വ്യൂസ് ഉണ്ടായി, പിന്നെ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞ് വന്ന് പിന്നെ സബ്സ്ക്രൈബർ കുറച്ചധികം ഉണ്ടെങ്കിലും വ്യൂസ് കുറഞ്ഞു. അപ്പൊ വീട്ടിൽ ഇങ്ങനെ ഒരു ആറു മാസം ചെയ്യുമ്പോൾ ഒന്നും എൻ്റെ അത്തൊന്നും ഇങ്ങോട്ട് വരുന്നൊന്നുണ്ടായില്ല. നമ്മൾ അതിനോട് ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായി, സമയം ഇങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് വീഡിയോ ഒന്നും ആരും കാണുന്നില്ല, ഇങ്ങനെ ഉള്ളിലേ പറയുന്നുണ്ടായി. അന്നേരം ഞാൻ ഇപ്പൊ പറഞ്ഞ ഒറ്റ വാക്കുകയാണല്ലോ, ഒരു നാള് ഒരു നാള് എല്ലാവരും കാണും, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. ബിജു ഒരുപാട് യൂട്യൂബിൽ നിന്ന് വേറെ 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 തലങ്ങളിലോട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്. ബിജുവിന്റെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ, ഒരു നാൾ അല്ല പെട്ടെന്ന് ഒരു നാൾ. ഇപ്പം